നമസ്കാരം. ആയുധങ്ങളുമായി രാമേശ്വരം ലക്ഷ്യമാക്കി ബോട്ട് നീങ്ങിയെന്ന സൂചന പുറത്തു വന്നതോടെ ബോട്ട് കണ്ടെത്താനുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. കേന്ദ്ര ഇന്റലിജൻസ് വൃത്തങ്ങളുടെ മുന്നറിയിപ്പിനെ തുടർന്ന് തമിഴ്നാടിന്റെ തീരദേശ മേഖലകളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെ തമിഴ്നാട്ടിലെ തീരദേശ മേഖലകളായ ചെന്നൈ, തൂത്തുക്കുടി, രാമേശ്വരം, കന്യാകുമാരി, കുളച്ചൽ എന്നിവിടങ്ങളിൽ പ്രത്യേക സുരക്ഷാ സംഘത്തെ നിയോഗിച്ചു കഴിഞ്ഞു. ഇവിടങ്ങളിൽ തന്ത്രപ്രധാന മേഖലകളിൽ ആയുധധാരികളായ പോലീസ് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട്. മുന്നറിയിപ്പ് നൽകിയതുപോലെ ആയുധങ്ങൾ ഒളിപ്പിച്ച ബോട്ട് എവിടെ പോയി എന്ന തെരച്ചിലിലാണ് സേനാ വിഭാഗങ്ങൾ. തീരസംരക്ഷണ സേനയുടെ അടക്കമുള്ള സംഘങ്ങൾ കടലിൽ ഊർജിതമായി തെരച്ചിൽ നടത്തുന്നുണ്ട്. എന്നാൽ ഏത് ഭീകര സംഘടനയിൽപ്പെട്ടവരാണ് ബോട്ടിലുള്ളതെന്ന വിവരം ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. തീരദേശ മേഖലകളിലേക്കുള്ള തന്ത്രപ്രധാന റോഡുകളിലും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ആരാണ് ആയുധം എത്തിക്കുന്നതെന്നോ ആരാണ് ബോട്ടിലുള്ളതെന്നോ യാതൊരുവിധ വിവരങ്ങളും ലഭ്യമല്ലെന്നും തീവ്രവാദ ഭീഷണിയെക്കുറിച്ച് കൂടുതലായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഉന്നത ഉദ്യോഗസ്ഥൻ ഒരു ദേശീയ മാധ്യമത്തെ അറിയിച്ചു. എന്നാൽ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുള്ളതിനാൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുകൂടാതെ സുരക്ഷ കൂട്ടുന്നതിൻ്റെ ഭാഗമായി തമിഴ്നാട് തീരങ്ങളിൽ കോസ്റ്റ് ഗാർഡിൻ്റെ പെട്രോളിംഗ് ബോട്ടുകൾ വിന്യസിപ്പിച്ചിട്ടുണ്ടെന്നും പോലീസിൻ്റെ നാവിഗേഷൻ ടീമിനെ ഈ മേഖലകളിൽ സുരക്ഷാ കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേക പരിസ്ഥിതി കണക്കിലെടുത്ത് കേരള തീരത്തും ഇപ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. കുളച്ചൽ മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശ മേഖലകളിൽ എല്ലാം തന്നെ കോസ്റ്റൽ പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ശക്തമാക്കിയിട്ടുണ്ടെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിനിടെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ഇന്നാണ് അവിടെയെത്തി ചുമതലയേൽക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ഇൻ്റലിജൻസ് വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. അതിൻ്റെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കടൽ മാർഗം ഒരു ബോട്ട് ആയുധങ്ങളുമായി കടന്നു വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു മേഖലയിലും ലക്ഷദ്വീപ് മേഖലയിലേക്കുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ബംഗാൾ ഉൾക്കടലിൽ ചൈനയുടെ ആക്രമണം നടക്കാൻ ചാൻസുള്ള ബംഗാൾ ഉൾക്കടലിൽ അവിടെ നമ്മുടെ നാവികസേന 24 മണിക്കൂറും അലർട്ടാണ്. അതുകൊണ്ട് തന്നെ അതുവഴിയുള്ള യാതൊരു സംവിധാനങ്ങളും അല്ലെങ്കിൽ അതുവഴിയുള്ള ഒരു കടത്തൊന്നും അത്ര പെട്ടെന്ന് സാധ്യമല്ല. അപ്പോൾ പിന്നെ സാധ്യമാകുന്നത് അറബിക്കടൽ വഴിയുള്ളതാണ്. നമുക്ക് അറിയാം, പാകിസ്ഥാനിൽ നിന്നും അറബിക്കടൽ വഴി ബോട്ട് മുഖേന വരുമ്പോൾ കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയുടെ ആ ഒരു പരിസരം മാത്രമാണ് ഒരു പ്രത്യേക നിരീക്ഷണ സംവിധാനത്തിൻ്റെ ആ ഒരു ബെൽറ്റിൽ വരുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങൾ താരതമ്യേന സുരക്ഷ കുറഞ്ഞ സ്ഥലമാണ്. ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് താരതമ്യേന സുരക്ഷ ഉള്ള ഒരു മേഖലയായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു സുരക്ഷിതമായ ഹബ്ബായി ലക്ഷദ്വീപിനെ മാറ്റാൻ പോകുന്നുവെന്നുമൊക്കെ ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ കേന്ദ്രം ഇപ്പോൾ ലക്ഷദ്വീപിനും മുകളിൽ ശക്തമായി ഒരു മൂക്കുകയർ അല്ലെങ്കിൽ അവിടെ പിടിമുറുക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം ഇത് തന്നെയാണ്. കാര്യം ലക്ഷദ്വീപ് പലതരം വിധ്വംസക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറുന്നു. മയക്കുമരുന്ന് കടത്തുകളുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആയുധ കടത്തുകളുടെ ഒക്കെ ഒരു ഹബ്ബായി മാറാൻ സാധ്യതയുള്ള സ്ഥലമാണെന്ന് കൃത്യമായ വിവരം കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോകൾക്ക് ലഭിച്ചിരുന്നു. ആ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേന്ദ്രം ലക്ഷദ്വീപിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണം കൊണ്ടുവരുന്നതും അവിടെ ഒരാളെ നിയോഗിച്ചുകൊണ്ട് അഡ്മിനിസ്ട്രേറ്ററെ നിയോഗിച്ചുകൊണ്ട് ഒന്നുകൂടി അവിടുത്തെ നിയമ സംവിധാനങ്ങളെ പിടിമുറുക്കാനുള്ള ഒരു ശ്രമം നടത്തിയതും. ഇതിനെതിരെയാണ് ഇപ്പോൾ തദ്ദേശവാസികളിൽ ചിലർ ഇതിനെതിരായിട്ട് നിൽക്കുന്നത്. കരിദിനം ഒക്കെ ആചരിക്കാനുള്ള ഒരു മുന്നൊരുക്കത്തിലാണ് അവർ. എന്തായാലും ഇപ്പോൾ ലക്ഷദ്വീപിലെ ഈ ഒരു നീക്കം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇൻ്റലിജൻസ് വിഭാഗങ്ങൾ വളരെ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെയുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ആയുധങ്ങളുമായ ഒരു ബോട്ട് ഇന്ത്യൻ തീരം ലക്ഷ്യം വെച്ച് നീങ്ങുന്നതായി സൂചന ലഭിച്ചത്. അത് തമിഴ്നാടിൻ്റെയോ കേരളത്തിൻ്റെയോ തീരങ്ങളിൽ എവിടെ വേണോ വന്ന് കയറാം എന്നുള്ളൊരു വിവരമാണ് ഇന്നലെ വൈകിട്ടോട് പുറത്തുവിട്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തീരദേശ മേഖലകളിൽ പെട്രോളിംഗ് ശക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവങ്ങളെല്ലാം കൂടി ചേർത്ത് വായിക്കാവുന്നുള്ളത് തന്നെയാണ്. ഈ ലക്ഷദ്വീപ് സംഭവവും ഈ ആയുധങ്ങളുമായി കടൽ മാർഗേന അക്രമികൾ വരുന്നു എന്നുള്ള സംഭവമെല്ലാം ഒരുമിച്ച് ചേർത്ത് വായിക്കാവുന്നതാണ്. മറ്റൊരു രസകരമായ കാര്യം, ഇന്നലെ വൈകിട്ട് ഒരു ഫ്ലാഷ് ന്യൂസിൽ മിന്നി മറഞ്ഞതല്ലാതെ മറ്റ് ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും ഈ ഒരു വാർത്തയ്ക്ക് അത്ര പ്രാധാന്യം നൽകിയിട്ടില്ല എന്നതാണ്. ലക്ഷദ്വീപിലെ അക്രമങ്ങൾക്ക് അല്ലെങ്കിൽ ലക്ഷദ്വീപ് നിവാസികളുടെ പ്രതിഷേധത്തിന് കൊടുത്ത ഒരു പ്രാധാന്യം പോലും ഇന്ത്യൻ മഹാരാജ്യത്തേക്ക് ആയുധധാരികളായ ഒരു ബോട്ടുമായി തീവ്രവാദികൾ കടന്നു വരുന്നു എന്ന വാർത്തയ്ക്ക് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ മാധ്യമങ്ങൾക്കുള്ളിലെ ചേതോ വികാരം എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാം. ഇതേക്കുറിച്ചും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ കൃത്യമായി തന്നെ ചില പ്രതികരണങ്ങൾ പുറത്തുവിടുന്നുണ്ട്. എന്തായാലും വരുന്ന മണിക്കൂറുകൾ ഉദ്വേഗജനകമാണ്. ഇപ്പോൾ കടലിൽ പെട്രോളിംഗ് ശക്തമാക്കിയിരിക്കുകയാണ്. ബോട്ട് കണ്ടെത്താനുള്ള എല്ലാ തീവ്ര ശ്രമങ്ങളും നടക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര
തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ സ്പോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.